ഇപ്പോ ഈ അലോഷ്യ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്റെ ജീവചരിത്രത്തിൽ പരാജയത്തിന്റെ അധ്യായങ്ങളേ ഇല്ല. ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ച വിവാഹ വസ്ത്രങ്ങളാണ്. ഈ മന്ത്രകോടി ശവക്കോടിയാക്കി മാറ്റുമെന്നല്ലേ നീ ഭീഷണി മുഴക്കിയത്? തുടക്കട്ടെ, രണ്ടിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ചറിയണം. ഒന്നുകിൽ ഈ വിവാഹ വസ്ത്രം അണിഞ്ഞ് സുസ്മേരവദനയായി നീ എന്നോടൊപ്പം ശയിക്കണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് ആ ശവശരീരത്തിൽ ഈ കോടി ഞാൻ അണിയിക്കും. രണ്ടിലൊന്ന് വേഗം വേണം. ഏതായാലും ഒരേ വികാരത്തോടെ ഞാൻ സ്വീകരിക്കും. പിന്നൊരു കാര്യം, ഈ മുറി എന്റെ സാമ്രാജ്യമാണ്. ഇതിനകത്തു നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നറിയാമല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോലും നിനക്ക് പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. നിവേദനം കേൾക്കാൻ ഞാനൊരു ഭരണാധികാരിയോ പട്ടാള തലവനോ അല്ല, ഞാൻ എന്റെ ഭർത്താവാണ്. ഞാൻ മറ്റൊരാളിന്റെ കാമുകയാണ്. മണ്ണിന്റെയും പെണ്ണിന്റെയും കഴിഞ്ഞകാല കഥകൾ അന്വേഷിക്കുന്നത് മൗഢ്യമാണ്. കൈവശക്കാരന്റെ സാമർഥ്യം പോലെ നന്നാക്കുകയും നാശമാക്കുകയും ചെയ്യാം. അങ്ങയുടെ ചെറുമകളുടെ പ്രായം തന്നെ എനിക്കുള്ളൂ. നീ ബുദ്ധിമതിയാ. ആ ഓലപ്പാമ്പ് കാട്ടി എന്നെ ഒതുക്കാൻ ശ്രമിക്കരുതേ. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ബലാത്സംഗം ചെയ്യുക, അതൊരു രസമുള്ള അനുഭൂതിയാണ്. ഹലോ, യെസ് സർ. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനകം ജൂലി ഞങ്ങൾ കൊണ്ടുവരും. അവൾ മുതലാളിയുടെ മുൻപിൽ ഡാൻസ് ചെയ്തിരിക്കും. Thank you.
എന്നെ കൊല്ലാൻ ഞങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നു. കൊണ്ടുപോ. നീ ഏതാ? എങ്ങനെ നടുക്കടലിൽ ഒന്ന് വീണു? ഏ, നിനക്ക് എന്തു പറ്റി? എന്നെ രക്ഷിച്ചതിന് ഞാൻ ഒരു ഉപകാരം ചെയ്യാം. ഉപകാരമോ? എന്താണ്? അതാ അവിടെ ആ അഴിമുഖത്ത് കടലിനടിയിൽ ഒരു കെട്ട് സ്വർണ്ണ കെട്ടിക്കിടപ്പുണ്ട്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതെടുത്ത് പകുതി നിങ്ങൾ എടുത്തോളി. എന്നാ പുറപ്പെടാം. എടാ, ബോട്ട് തിരിച്ചോളി.